അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, ചരിത്ര വിസ്മയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രവാചക നഗരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചരിത്രയാത്രയിൽ ഇനി നമ്മൾ പോകുന്നത് ജൂതനും ഇസ്ലാമിൻ്റെ കഠിന ശത്രുവുമായിരുന്ന കഅബ് ബിനു അഷ്റഫിൻ്റെ കോട്ട സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ്. സമ്പന്നത കൊണ്ടും അറബി കവി എന്ന നിലക്കും പ്രഗത്ഭനായിരുന്നു കഅബ് ബിനു അഷ്റഫ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൊണ്ടും കവിതാരചനാ വൈഭവം കൊണ്ടും ഇസ്ലാമിനെ അദ്ദേഹം പരമാവധി ദ്രോഹിച്ചു. ഇസ്ലാമിൻ്റെ പ്രവാചകനെയും അനുചരന്മാരെയും എന്തിനേറെ മുസ്ലിം സ്ത്രീകളെ വരെ അദ്ദേഹം കവിതയിലൂടെ അധിക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്തു. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഇസ്ലാമിനെതിരിൽ അദ്ദേഹം ഇളക്കിവിട്ടു. മുസ്ലിമീങ്ങളോട് പോരടിക്കുന്നതിനു വേണ്ടി ശക്തമായ, ഭദ്രമായ ഒരു കോട്ടയും അദ്ദേഹം പണിതു. ആ കോട്ടയുടെ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും അനുബന്ധമായ വിഷയങ്ങളും ഇൻഷാല്ലാ വഴിയെ നമുക്ക് കാണാവുന്നതാണ്. لا يقاتلونكم جميعا الا في قرى محصنه او من وراء جدر باسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. കോട്ട കെട്ടിയ പട്ടണങ്ങളിൽ വെച്ചോ മതിലുകളുടെ പിന്നിൽ നിന്നോ അല്ലാതെ അവർ ഒരുമിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. അവർ തമ്മിൽ തന്നെയുള്ള പോരാട്ടം കടുത്തതാകുന്നു. അവർ ഒരുമിച്ചാണെന്ന് നീ വിചാരിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ ഭിന്നിപ്പിലാകുന്നു. അവർ ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഒരു ജനതയായത് കൊണ്ടത്രേ അത്. كَمَثَلِ الَّذِينَ مِن قَبْلِهِمْ قَرِيبًا ذَاقُوا وَبَالَ أَمْرِهِمْ وَلَهُمْ عَذَابٌ أَلِيمٌ. അവർക്ക് മുമ്പ് അടുത്തു തന്നെ കഴിഞ്ഞുപോയവരുടെ സ്ഥിതി പോലെ തന്നെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളുടെ ദുഷ്ഫലം അവർ ആസ്വദിച്ചു കഴിഞ്ഞു. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മദീനയുടെ മറ്റൊരു ഭാഗമായ, ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രദേശത്താണ്. അതായത് ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുവായിരുന്ന കഅബ് ബിനു അഷ്റഫ്, നിങ്ങളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടാകും ചരിത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ കോട്ടയാണ് എൻ്റെ പിന്നിൽ നിങ്ങളെ കാണുന്നത്. സൗദി ഗവൺമെൻറ് ഇങ്ങനെയുള്ള ചില പ്രദേശങ്ങൾ ഇങ്ങനെ കമ്പി വലയിട്ട് ഭദ്രമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം നാട്ടിൽ നിന്നും അതേപോലെ പല പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ വന്ന സഞ്ചാരികൾ, അതല്ലെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾ പലപ്പോഴും ഇത് മുസ്ലിമീങ്ങളുടേതാണോ എന്നുപോലും പരിശോധിക്കാതെ ഇത്തരം ആധാറുകളൊക്കെ അവർ വലിയ പ്രാധാന്യത്തോടു കൂടെ കാണുകയും അതിൽ നിന്നൊക്കെ ബർക്കത്തെടുക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ അത്തരം ഒരു പിഴച്ച വിശ്വാസത്തിലേക്ക് ജനങ്ങൾ പോകാതിരിക്കുവാനുള്ള ഒരു സൂക്ഷ്മത കൂടെ ഈ ഗവൺമെൻറ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കോട്ടയുടെ ഭാഗങ്ങളാണ് എൻ്റെ പിൻവശത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായ കോട്ടയായിരുന്നു അത്. എന്നാൽ വേറെ ചില ആളുകൾ വന്ന് അതിൻ്റെ പിറകു വശത്ത് പല വീടുകളും അതേപോലെ തന്നെ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് കഅബ് ബിനു അഷ്റഫിൻ്റെ കോട്ട എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അപ്പോൾ സത്യസന്ധമായ ചരിത്രവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങളുമാണ് ഇത്തരം യാത്രകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരായിരുന്നു കഅബ് ബിനു അഷ്റഫ്? എന്തായിരുന്നു മുസ്ലിമീങ്ങളെ അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ലഘു വിവരണം ബഹുമാന്യനായ
ഷെയ്ഖ് അബ്ദുസലാം അദീനി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം നമ്മളോട് കുറച്ചു നേരം സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബി അജ്മഈൻ. അമ്മാ ബാദ്. സഹോദരന്മാരെ, ഈ ദൃശ്യം കാണുന്ന എല്ലാവർക്കും മൗലവി സൂചിപ്പിച്ചതുപോലെ ഇത് കഅബ ഇൽ അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കോട്ടയാണ്. അതിലെല്ലാ സൗകര്യങ്ങളുമുണ്ട്. സത്യത്തിൽ ഈ കഅബ ഇൽ അഷ്റഫിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, കഅബിൻ്റെ പിതാവായിട്ടുള്ള അൽ അഷ്റഫ് എന്ന് പറയുന്ന തൈ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം മദീനയിലേക്ക് വരികയും മദീനയിൽ നിന്ന് ബനു നദീർ ഗോത്രത്തിൽപ്പെട്ട അഖീല എന്ന് പറയുന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അതിലുണ്ടായ മകനാണ് കഅബ്. ഈ കഅബ് സ്വാഭാവികമായും ബനു നദീർ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ കടുത്ത ശത്രുതയുള്ള യഹൂദി ഗോത്രത്തിൽ വളർന്നതുകൊണ്ട് തന്നെ അയാളെ ഇസ്ലാമിനെ വളരെ ശത്രുതയോടെ കാണുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വളരെ മോശമായി ആക്ഷേപിക്കുകയും അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകളെ മ്ലേച്ഛമായി ചിത്രീകരിക്കുകയും അങ്ങനെ എല്ലാ നിലക്കും ഉപദ്രവിക്കുന്ന, മാനസികമായി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ സ്വാഭാവികമായും ആ ഒരു കാര്യത്തിന് അറുതി വരുത്തണമെന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികളോട് പറഞ്ഞു, മൻ ലീ കഅബ ഇൽ അഷ്റഫ്, കഅബ ഇൽ അഷ്റഫിനെ വകവരുത്താൻ ആരാണ് എന്നെ സഹായിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം കൂടിയായിരുന്ന, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൂടിയായിരുന്ന മുഹമ്മദ് ബിൻ മുസ്ലമ റളിയല്ലാഹു അൻഹു ആ ഉദ്യമം, ആ ദൗത്യം ഏറ്റെടുക്കുകയും വളരെ തന്ത്രപരമായിട്ട് കഅബ ഇൽ അഷ്റഫിനെ വധിക്കുകയുമാണ് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ചരിത്രം. പൊതുവെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന ഉടനെ ജൂതന്മാരുമായി നല്ല കരാറിലേർപ്പെടുകയും അവർക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ആ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തിയുമാണ് കഅബ്. പക്ഷേ അതിന് നന്ദി ചെയ്യുന്നതിന് പകരം വളരെ രഹസ്യമായി മക്കത്ത് പോവുകയും കഅബയുടെ അടുത്ത് വെച്ച് ഖുറൈശികളുമായിട്ട്, കുഫാർ ഖുറൈശികളുമായിട്ട് ഒരു രഹസ്യമായിട്ടുള്ളൊരു അജണ്ട തീരുമാനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാനുള്ള കാര്യങ്ങൾ ആസൂത്രണയും ചെയ്തു. അങ്ങനെ എല്ലാ നിലക്കും പൊറുതുമുട്ടി, ഒരു നിലക്കും കരാർ ലംഘനം, അങ്ങേയറ്റത്തെ ആക്ഷേപം, സ്ത്രീകളെ വളരെ മ്ലേച്ഛമായിട്ട് അധിക്ഷേപിക്കുക, ഇങ്ങനെയുള്ളൊരവസ്ഥ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വകവരുത്താനുള്ള ഒരു അനുമതി നൽകി. അങ്ങനെ മുഹമ്മദ് ബിൻ അസ്മ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വകവരുത്തി. ഇതാണ് എൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ചരിത്രം. ഇനി അതിൽ നിന്ന് ഒരു മുസ്ലിം ഉമ്മത്തിന് ഉൾക്കൊള്ളാനുള്ള ഗുണപാഠങ്ങൾ ബഹുമാന്യനായ റഫീഖ് സലഫി വിശദീകരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, നമുക്ക് ഈ കോട്ടയുടെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാം. അതിനുശേഷം അതിൻ്റെ പ്രധാനമായി നമ്മൾ അതിൽ നിന്ന് ഇന്ന് സ്വീകരിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് നമുക്ക് കടന്നു പോകാം ഇൻഷാല്ലാ. മദീനയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചതുരാകൃതിയിലുള്ള കോട്ടയ്ക്ക് 200 മീറ്ററിലധികം വിസ്തൃതിയുണ്ട്. ശക്തമായ പാറകൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോട്ടയ്ക്കകത്ത് ആഴമുള്ള ഒരു കിണറും 20-ൽ അധികം റൂമുകളുമുണ്ട് എന്ന് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് ശേഷവും ഒരു ചരിത്ര ശേഷിപ്പായി ഇത് നിലനിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ സഹോദരങ്ങളെ, കഅബ ഇബ്നു അഷ്റഫിൻ്റെ കോട്ടയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിനോടനുബന്ധമായി മനസ്സിലാക്കാനുള്ളത്, ഇത്തരം ചരിത്ര സംഭവങ്ങളെ അതിൻ്റെ സാഹചര്യത്തിൽ നിന്ന് വളച്ചൊടിച്ചുകൊണ്ട് തെറ്റായ വ്യാഖ്യാനം നൽകുകയും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില സംഘങ്ങൾ ഇത്തരം സംഭവങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലവനായിരുന്നു. മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലവനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങേ അറ്റത്തെ ഉപദ്രവം സഹിക്കവയ്യാതെ കവിതയിലൂടെയാണ് മുസ്ലിമീങ്ങളെ അധിക്ഷേപിച്ചത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ പല കവികളും അവരുടെ കവിതകളിലൂടെ ഇസ്ലാമിനെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അത്തരത്തിൽപ്പെട്ട അവരുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു കഅബ് ബിൻ അഷ്റഫ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്ന നിലക്കുള്ള കാവ്യങ്ങൾ പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകളെ മുസ്ലിമീങ്ങൾക്കെതിരിൽ തിരിച്ചുവിടുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ കവിതയിലൂടെ ശക്തമായ നിലക്ക് പ്രേരണ നൽകിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സ്ത്രീകളെ അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയും നിരന്തരമായി മുസ്ലിമീങ്ങളെയും ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിക രാഷ്ട്രത്തെയും അധിക്ഷേപിച്ച ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലക്ക് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഒരു രാജ്യത്തെ പ്രജകൾ അവിടെയുള്ള നിയമങ്ങൾ കയ്യിലെടുക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങളെ വളച്ചൊടിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ ഇസ്ലാം വിമർശകർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ മറയാക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അവിടുത്തെ കാരുണ്യം എത്രമാത്രമായിരുന്നുവെന്ന് അവിടുത്തെ ഭൃത്യന്മാർ വളരെ കൃത്യമായി അവിടുത്തെ അനുചരന്മാർ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം അന്തിമ പ്രവാചകന് സേവനം ചെയ്ത അവിടുത്തെ ഖാദിമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയാണ്, എൻ്റെ പ്രവാചകന് ഞാൻ 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, സേവനം ചെയ്തിട്ടുണ്ട്. ആ 10 വർഷക്കാലത്തിനിടയിൽ അനസ്, നീ എന്താ അത് ചെയ്യാത്തത്? നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഒരു ചേ എന്ന വർത്തമാനം പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം അത്രയും ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയായ ലോകത്തിൻ്റെ പ്രവാചകൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമാണ് അതിൻ്റെ പിന്നിൽ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം, വളരെ അങ്ങേയറ്റത്തെ ഉപദ്രവവും പ്രയാസവും അസഹ്യമായ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ഇതാണ് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇതുപോലെ ഇൻഷാ അല്ലാ, ഇപ്പോൾ ഇത് യഹൂദികളുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമാണ്. ഇതിനോടനുബന്ധമായി ഖൈബർ, അതേപോലെ തന്നെ ഖൈബറിൽ നടന്ന ഇസ്ലാമികമായി അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, തുടർന്ന് സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലുമുള്ള ചരിത്രപ്രധാനമായ സംഭവങ്ങൾ ഇൻഷാ അല്ലാ വഴിയെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.